വിദ്യാസാഗറിൻ്റെ പ്ലസ് വൺ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച സെറ്റ്സ് എന്ന വിഭാഗത്തിൻ്റെ തുടർച്ചയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് സെറ്റ്സ് എന്നും വിവിധ തരം സെറ്റുകളെക്കുറിച്ച് നോക്കി നമ്മൾ പഠിച്ചു. എന്നാൽ ഇന്ന് ആ സെറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള വിവിധ തരം ഓപ്പറേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ആ പോർഷൻ്റെ പേരും അതുതന്നെയാണ്, ഓപ്പറേഷൻസ് ഓഫ് സെറ്റ്സ്. ആദ്യത്തെ ഓപ്പറേഷൻ്റെ പേരാണ് യൂണിയൻ ഓഫ് സെറ്റ്സ്. പേര് പറയുന്നത് പോലെ തന്നെ യൂണിയൻ, രണ്ട് സെറ്റുകളുടെ യൂണിയൻ എടുക്കാൻ പറഞ്ഞാൽ ആ രണ്ട് സെറ്റുകളുടെയും എലമെൻറ്റുകൾ ഒരു സെറ്റിലാക്കി എഴുതിയാൽ അതിനെ യൂണിയൻ ഓഫ് ടു സെറ്റ്സ് എന്ന് പറയും. യൂണിയൻ എന്ന അർത്ഥം പറയുന്നത് പോലെ തന്നെയാണ്, അവയുടെ കൂട്ടായ്മയാണ്, അവ ചേരുന്നതാണ്. രണ്ട് സെറ്റുകളുടെ യൂണിയൻ എടുക്കാൻ പറഞ്ഞാൽ ആ രണ്ട് സെറ്റുകളുടെയും എലമെൻറ്റുകൾ ഒരുമിച്ച് ഒരു സെറ്റ് ബ്രാക്കറ്റിനകത്ത് എഴുതി കഴിഞ്ഞാൽ അതിനെ യൂണിയൻ ഓഫ് ടു സെറ്റ്സ് എന്ന് പറയാം. ഒരു എക്സാമ്പിളിലൂടെ ഞാനത് ക്ലിയർ ആക്കി തരാം. നമുക്കൊരു ചോദ്യം തന്നിരിക്കുന്നു, എ എന്നൊരു സെറ്റിനകത്ത് 1, 2, 3, 4 എന്നിങ്ങനെ 4 എലമെൻറ്റുകളും ബി എന്ന സെറ്റിനകത്ത് 3, 5, 6 എന്നിങ്ങനെ 3 എലമെൻറ്റുകളുമുണ്ട്. ചോദ്യം എന്താണ്? ഫൈൻഡ് ദ യൂണിയൻ ഓഫ് ദീസ് ടു സെറ്റ്സ്. അങ്ങനെ ചോദിച്ചാൽ അതിനെ ഡിനോട്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്തമെറ്റിക്സിൽ പ്രത്യേക ഒരു സിമ്പൽ ഉപയോഗിക്കുന്നുണ്ട്. നോക്കിക്കൊള്ളണം. എ യൂണിയൻ ബി, എ യൂണിയൻ ബി, ഈ യുവിനെ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എ യൂണിയൻ ബി എന്ന് വായിക്കും. അത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എഴുതാം. ആദ്യം സെറ്റ് എ എഴുതാം. സെറ്റ് എ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 യൂണിയൻ സെറ്റ് 3, 5, 6. നമുക്ക് ആദ്യമേ സെറ്റ് ബ്രാക്കറ്റ് കൊടുക്കാം. സെറ്റ് ബ്രാക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം ചെയ്യേണ്ടത് എയിലെ എല്ലാ എലമെൻറ്റും ബിയിലെ എല്ലാ എലമെൻറ്റും ഒരുമിച്ച് ഒരു സെറ്റ് ബ്രാക്കറ്റിനകത്താണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ആദ്യം എയിലെ എലമെൻ്റ് എഴുതാം, 1, 2, 3, 4 ഇത്രയേ ഉള്ളൂ. ബിയിലെ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ 3, 5, 6 ആണ്. സെറ്റിനകത്ത് എന്ത് ചെയ്യാൻ പോകുന്നു? എയിലെയും ബിയിലെയും എലമെൻ്റ് ഒരുമിച്ചാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. പക്ഷേ ഈ 3 എന്ന എലമെൻറ്റ് എ എന്ന സെറ്റിലും ബി എന്ന സെറ്റിലും പൊതുവായിട്ടുണ്ട്. ഉണ്ടല്ലോ. സെറ്റിൽ നമ്മൾ ഒരു എലമെൻറ്റ് തന്നെ 2 തവണ എഴുതില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓൾറെഡി ഇവിടെ ഒരു 3 എക്സിസ്റ്റ് ആയതിനാൽ ബി എന്ന സെറ്റിലെ 3 ഉപേക്ഷിച്ചതിന് ശേഷം ആ 5ഉം 6ഉം ഞാൻ എഴുതുന്നു. പറഞ്ഞത് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. സെറ്റിൽ എലമെൻറ്റുകൾ ആവർത്തിക്കാത്തതിനാലാണ് ഈ 2 സെറ്റിലും കോമണായി വരുന്ന 3 ഞാൻ 1 തവണ മാത്രമേ എഴുതിയതുള്ളൂ. ഓക്കെ, ഇങ്ങനെ കിട്ടുന്ന ഈ സെറ്റാണ് എ യൂണിയൻ ബി എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് പരീക്ഷയ്ക്ക് ചോദിക്കും. 2 സെറ്റ് തന്നിരുന്നാൽ അവയുടെ യൂണിയൻ എടുക്കുന്ന രീതിയാണ് ഞാനിവിടെ വിശദീകരിച്ചത്. നമുക്ക് മറ്റൊരു എക്സാമ്പിളിട്ട് നോക്കാം. ഇവിടെയും 2 സെറ്റുകളുണ്ട്, എയും ബിയും. ചോദ്യം ഇങ്ങനെയാണ്, ഫൈൻഡ് എ യൂണിയൻ ബി, എ യൂണിയൻ ബി എന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് 2 സെറ്റും എടുത്തെഴുതാം. എക്സ്, വൈ, ഇസഡ് എന്നുള്ളതാണ് എ എന്ന സെറ്റ് യൂണിയൻ, ബി എന്ന സെറ്റ് എന്ന് പറഞ്ഞാൽ പി, ക്യു എന്നിങ്ങനെയാണ്. അവയുടെ യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ ഒരുമിച്ച് എല്ലാ എലമെൻറ്റുകളും ഒരു സെറ്റ് ബ്രാക്കറ്റിനകത്ത് എഴുതും. സെറ്റ് ബ്രാക്കറ്റിനകത്ത് എക്സ്, വൈ, ഇസഡ് എന്ന ആദ്യത്തെ സെറ്റിലെ എലമെൻറ്റുകളും പി, ക്യു എന്ന 2ാമത്തെ സെറ്റിലെ എലമെൻറ്റുകളും എഴുതും. ഇവിടെ ആവർത്തനമൊന്നും ഇല്ലാത്തതിനാൽ എല്ലാ സെറ്റുകളും എഴുതും, സെറ്റ് ബ്രാക്കറ്റിൻ്റെ ക്ലോസ് ചെയ്യും. ഈ കിട്ടുന്ന സെറ്റാണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് മറ്റൊരു ഓപ്പറേഷനാണ്. ഇവിടെ യൂണിയൻ എടുത്തപ്പോൾ എല്ലാ എലമെൻറ്റുകളും നമ്മൾ എടുത്തെഴുതി. എന്നാൽ അടുത്ത് ഞാൻ പറയാൻ പോകുന്ന ഓപ്പറേഷനിൽ പൊതുവായ എലമെൻറ്റുകൾ മാത്രമേ എടുത്തെഴുതൂ. 2 സെറ്റുകളിലെ പൊതുവായ എലമെൻറ്റുകൾ മാത്രം എടുത്തെഴുതി ഒരു സെറ്റ് രൂപീകരിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ ഓപ്പറേഷനെ പറയുന്ന പേരാണ് ഇൻ്റർസെക്ഷൻ ഓഫ് 2 സെറ്റ്സ്. അന്നേരം നമുക്ക് എന്താണ് ഇൻ്റർസെക്ഷൻ ഓഫ് 2 സെറ്റ്സ് എന്ന് നോക്കാം. കോമൺ എലമെൻറ്റുകൾ മാത്രം എടുത്തെഴുതി ഒരു സെറ്റ് ഉണ്ടാക്കിയാൽ അത് ഇൻ്റർസെക്ഷൻ ഓഫ് 2 സെറ്റ്സ് എന്ന് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഒരു എക്സാമ്പിൾ എഴുതി കാണിച്ചു തരാം. ഇവിടെ 2 സെറ്റുകൾ നമുക്ക് തന്നിരിക്കുന്നു. ചോദ്യം ഇങ്ങനെയായിരിക്കും, ഫൈൻഡ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് ദീസ് 2 സെറ്റ്സ്. ഫൈൻഡ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് ദീസ് 2 സെറ്റ്സ്. അത് എങ്ങനെ എഴുതുമെന്ന് ഞാൻ ആദ്യം പറഞ്ഞു തരാം. യൂണിയൻ നമ്മൾ യു കൊടുത്ത് എഴുതിയാൽ ഇവിടെ ഇൻ്റർസെക്ഷൻ എടുക്കാൻ പറഞ്ഞാൽ
എച്ച് കോമ എ എന്നീ രണ്ട് സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ എടുക്കാൻ പറഞ്ഞാൽ അത് ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ആ യൂണിയനെ അങ്ങ് തിരിച്ചെഴുതും. എച്ച് ഇൻ്റർസെക്ഷൻ എ, അതിനർത്ഥം അത് ഒരു സെറ്റാണ്. ആ സെറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എച്ചിലും എയിലും ഉള്ള പൊതുവായ എലമെൻറ്റുകളുടെ സെറ്റ്. എച്ചിലും എയിലുമുള്ള പൊതുവായ എലമെൻറ്റുകളുടെ സെറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എച്ച് എന്ന സെറ്റിലും എ എന്ന സെറ്റിലും പൊതുവായിട്ട് ആരുണ്ട്? അഞ്ച് എന്നൊരു എലമെൻ്റ് എടുത്താൽ ഇത് രണ്ടിലുണ്ടോ? അതെ, ഉണ്ട്. അഞ്ച് എന്ന എലമെൻ്റ് ഉണ്ട്. ഏഴ് എന്ന എലമെൻ്റ് ഇവിടെ എവിടെ ഉണ്ടോ? ഇല്ല, അത് എച്ച് എന്ന സെറ്റിൽ മാത്രമേ ഉള്ളൂ. അടുത്ത് പത്ത് എന്നൊരു എലമെൻ്റ് എടുത്തു. പത്ത് എച്ചിലും ഉണ്ട് എയിലും ഉണ്ട്, അതുകൊണ്ട് അത് നമ്മളിവിടെ എഴുതി. അടുത്ത എലമെൻറ്റ് പതിനൊന്ന് ഉണ്ടോ? ഇല്ല. അതായത് എച്ച് എന്ന സെറ്റിലും എ എന്ന സെറ്റിലും പൊതുവായിട്ടുള്ള രണ്ടേ രണ്ട് എലമെൻറ്റേ ഉള്ളൂ, അത് അഞ്ചും പത്തുമാണ്. അവയെ മാത്രം ഉൾപ്പെടുത്തി ഒരു സെറ്റ് എഴുതിയാൽ അതിനെ ഇൻ്റർസെക്ഷൻ ഓഫ് ദീസ് ടു സെറ്റ്സ് എന്ന് പറയാം. അതായത് അത്ര എലമെൻ്റ് ഉള്ളതിനാൽ സെറ്റ് ബ്രാക്കറ്റ് ഇട്ട് ക്ലോസ് ചെയ്തു. ഈ തന്നിരിക്കുന്ന, ഈ എഴുതിയിരിക്കുന്നതാണ് ഈ രണ്ട് സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ. ഇങ്ങനെയാണ് രണ്ട് സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കുന്നത്. ഇവിടെ നമുക്ക് രണ്ട് സെറ്റുണ്ട്. സെറ്റ് ആർ ഈക്വൽസ് എക്സ് എ വി ഐ, സെറ്റ് കെ ഈക്വൽസ് ബി എക്സ് സി എന്നിങ്ങനെ രണ്ട് സെറ്റുകളുണ്ട്. ആ സെറ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? അവയുടെ ഇൻ്റർസെക്ഷൻ എടുക്കാൻ പോകുന്നു. അതായത് ആർ ഇൻ്റർസെക്ഷൻ കെ. ആർ എന്ന സെറ്റിൻ്റെയും കെ എന്ന സെറ്റിൻ്റെയും ഇൻ്റർസെക്ഷൻ എടുക്കാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? ഈ രണ്ട് സെറ്റിലും പൊതുവായുള്ള എലമെൻറ്റുകളുടെ സെറ്റാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഇവിടെ പൊതുവായിട്ട് ആരുണ്ട്? എക്സ് എടുത്തു. അതെ, എക്സ് ഇവിടെയുമുണ്ട് ഇവിടെയുമുണ്ട്, അതുകൊണ്ട് നമ്മൾ എഴുതാൻ പോകുന്ന സെറ്റിനകത്ത് ഉറപ്പായിട്ടും എക്സ് ഉണ്ടായിരിക്കണം. എ ആർ എന്ന സെറ്റിനകത്ത് എ ഉണ്ടു, കെ എന്ന സെറ്റിനകത്ത് എ ഇല്ല. വി ആർ എന്ന സെറ്റിനകത്തുണ്ട്, എന്നാൽ കെ എന്ന സെറ്റിനകത്ത് നമ്മുടെ വി ഇല്ല. ഐ എന്ന എലമെൻ്റ് എടുത്താലും ഒരു സെറ്റിനകത്ത് മാത്രമേ അതുള്ളൂ, അതുകൊണ്ട് നമുക്ക് ഇൻ്റർസെക്ഷനിൽ അതും എഴുതാൻ പറ്റത്തില്ല. ഒരൊറ്റ എലമെൻറ്റേ ഉള്ളൂ, അതായത് നമ്മൾ ആ സെറ്റ് അങ്ങ് ക്ലോസ് ചെയ്തു. സെറ്റ് എക്സ് ആണ് ആർ ഇൻ്റർസെക്ഷൻ കെ. ഇങ്ങനെ രണ്ട്, ഏത് രണ്ട് സെറ്റുകൾ തന്നാലും ഇൻ്റർസെക്ഷൻ എഴുതുന്ന രീതി ഇങ്ങനെ തന്നെയാണ്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. എം എന്ന സെറ്റ് 1, 5, 7 എന്നും എൻ എന്ന സെറ്റ് 8, 9 എന്നും തന്നിട്ടുണ്ട്. ഈ രണ്ട് സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യും? നമുക്കറിയാം എം ഇൻ്റർസെക്ഷൻ എൻ ഈക്വൾസ് ഈ രണ്ട് സെറ്റിലും പൊതുവായിട്ടുള്ള എലമെൻറ്റുകൾ ചേർത്ത് നമ്മളൊരു സെറ്റ് എഴുതും അല്ലേ. ഒന്ന്, ആദ്യ സെറ്റിനകത്ത് ഒന്നുണ്ട്, പക്ഷേ രണ്ടാമത്തെ സെറ്റിനകത്ത് ഒന്നില്ല. അഞ്ച്, ഒരു സെറ്റിനകത്ത് മാത്രമേ ഉള്ളൂ, താഴത്തെ സെറ്റിനകത്ത് അതില്ല. ഏഴ്, ഇല്ല. അതായത് ഈ രണ്ട് സെറ്റുകൾക്കിടയിലും ഒരു ഇൻ്റർസെക്ഷനും ഇല്ല, അതായത് ഒരു കോമൺ എലമെൻറ്റും ഇല്ല. അതായത് ഇവ ചേർന്ന് നമുക്ക് ഒരു സെറ്റ് എഴുതിയാൽ അതിനകത്ത് ഒരു എലമെൻറ്റും എഴുതാൻ കഴിയില്ല, അതൊരു നൾ സെറ്റായി പോകും. അതെ, ഇവിടെ നമ്മൾ രണ്ട് സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ എടുത്തപ്പോൾ അത് നൾ സെറ്റായി പോയി, എം ടി സെറ്റായി പോയി. അങ്ങനെ രണ്ട് സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ ആ സെറ്റിനകത്ത് എലമെൻറ്റുകളൊന്നും എഴുതാനില്ലാത്ത അവസ്ഥ വന്നാൽ അത്തരം സെറ്റുകളെ ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് എന്ന് പറയും. എന്ത് പറയും? ഡിസ്ജോയിൻറ്റ് സെറ്റ്സ്. ഒരു സെറ്റിൽ അല്ലെങ്കിൽ രണ്ട് സെറ്റുകൾ തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ ആ സെറ്റിനകത്ത് വേറെ ഒരു എലമെൻറ്റും എഴുതാനില്ലാത്ത അവസ്ഥ വരുമ്പോൾ അതൊരു എം ടി സെറ്റായി മാറുമ്പോൾ അത്തരം സെറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്ജോയിൻ്റ് സെറ്റ്. ഇവിടെ എം എന്ന സെറ്റും എൻ എന്ന സെറ്റും ഡിസ്ജോയിൻ്റ് സെറ്റുകൾ എന്നറിയപ്പെടും. ചോദ്യം ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ട ഉത്തരം ഇങ്ങനെയാണ്: രണ്ട് സെറ്റുകൾ തന്നിട്ട് പ്രൂവ് ദാറ്റ് ദീസ് സെറ്റ്സ് ആർ ഡിസ്ജോയിൻറ്റ്, അല്ലെങ്കിൽ ചെക്ക് വെതർ ദ ഫോളോയിങ് സെറ്റ്സ് ആർ ഡിസ്ജോയിൻറ്റ് എന്ന് ചോദിച്ചാലും ചെയ്യേണ്ടത് ഇങ്ങനെയാണ്: നേരിട്ട് അവയുടെ ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കുക. കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നൾ സെറ്റ് ആണെങ്കിൽ ആ സെറ്റുകളെ നമുക്ക് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് എന്ന് പറയാം. ശ്രദ്ധിച്ച് കേൾക്കണം, കാര്യം ഈ പോർഷൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഡിസ്ജോയിൻറ്റ് സെറ്റ്സുകൾ എന്താണെന്ന് കണ്ടുപിടിക്കേണ്ട രീതി വ്യക്തമായി മനസ്സിലാക്കി വച്ചിരിക്കണം. രണ്ട് സെറ്റുകളുടെ എലമെൻറ്റുകൾ കൂട്ടിച്ചേർത്തെഴുതാനും അവയിൽ പൊതുവായിട്ടുള്ളത് മാറ്റി എഴുതാനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. യൂണിയൻ എന്നും ഇൻ്റർസെക്ഷൻ എന്നും പേര് കൊടുത്ത് നമ്മളതിനെ മാറ്റി. ഇനി ഞാൻ പറയാൻ പോകുന്നത് രണ്ട് സെറ്റുകളുടെ വ്യത്യാസം, ഡിഫറൻസ് ബിറ്റ്വീൻ ടു സെറ്റ്സ് എന്ന പോർഷനാണ്. അത് എങ്ങനെയാണ് നോക്കാം. ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞു തരാം ഡിഫറൻസ് ബിറ്റ്വീൻ ടു സെറ്റ്സ് എങ്ങനെയാണെന്ന്. നമുക്കിവിടെ എ എന്നൊരു സെറ്റുണ്ട്, 1, 2, 3, 4. ബി എന്നൊരു സെറ്റുണ്ട്, 3, 5, 6, 9. ഈ സെറ്റുകളുടെ ഡിഫറൻസിനെ കുറിച്ചാണ് ഞാൻ പറയാവുന്നത്. എ മൈനസ് ബി നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, എ മൈനസ് ബി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ ചെയ്യുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ, എ മൈനസ് ബി എന്നതിനർത്ഥം എയിലുള്ളതും ബിയിലില്ലാത്തതുമായ എലമെൻറ്റുകളാണ്. എയിലുള്ളതും ബിയിലില്ലാത്തതുമായ എലമെൻറ്റുകളുടെ കളക്ഷനാണ്.
set of all elements which are present in A, not in B. A il ulladum B il illathathumaya element kalde collection namak ezhuthi kaynal endu kittum A minus B kittum cheythu nokkam A il ulladu 1 A il undo undu pakshe adu B il illa namak ezhuthaam A il ulladum 2 A il maatrame ullu 2 3 pakshe A il undu B il undu namak ezhuthaan kazhiyilla 4 enna number A മാത്രമേ ഉള്ളൂ ആദ്യം എഴുതി സെറ്റ് തീർന്നു ഇത്ര എലമെൻ്റ് അല്ലേ ഉള്ളൂ എയിൽ ഉള്ളതും ബിയിൽ ഇല്ലാത്തതുമായ എലമെൻറ്റുകൾ 1, 2, 4 ആണ് അതാണ് എ മൈനസ് ബി എന്നത് വ്യക്തമായി മനസ്സിലാക്കണം എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിൽ ഉള്ളതും ബിയിൽ ഇല്ലാത്തതുമായ നമ്പറുകളുടെ കളക്ഷനാണ് എന്നാൽ ചോദ്യം ചിലപ്പോൾ ബി മൈനസ് എ കണ്ടുപിടിക്കാൻ പറയും എന്ത് ബി മൈനസ് എ കണ്ടുപിടിക്കാൻ പറയും അവിടെയും ആദ്യം കിടക്കുന്നതിലുള്ളത് ബിയിലുള്ളതും എയിലില്ലാത്തതും ആയ എലമെൻ്റാണ് നമ്മളിവിടെ എഴുതേണ്ടത് ബിയിലുള്ളതും എയിലില്ലാത്തതുമായ എലമെൻറ്റ് അതായത് ബി മൈനസ് എ ബിയിലുള്ളത് അപ്പോൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് നിങ്ങൾ ബി ആണ് ബിയിൽ 3 ഉണ്ട് മുകളിലും 3 ഉണ്ട് നമുക്ക് എഴുതാൻ പറ്റുമോ ഇല്ല കാരണം ബിയിലുള്ളതും എയിലില്ലാത്തതുമാണ് നമുക്ക് എഴുതേണ്ടത് അടുത്തത് 5 മുകളിലുണ്ടോ ഇല്ല നമുക്ക് എഴുതാം സെറ്റ് 5 6 മുകളിലില്ല 7 മുകളിലില്ല ദാ ഇങ്ങനെ കിട്ടിയ ഈ സെറ്റാണ് ബി മൈനസ് എ മൈനസ് ബിയും ബി മൈനസ് എയും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുതരാം എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ സെറ്റ് എയിലുള്ളതും ബിയിലില്ലാത്തതുമായ സെറ്റുകൾ എലമെൻസിൻ്റെ കളക്ഷനാണ് ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ബിയിലുള്ളതും എയിലില്ലാത്തതുമായ എലമെൻറ്റുകളുടെ കളക്ഷനാണ് ഇങ്ങനെയാണ് ആ ചോദ്യം വന്നാൽ ചെയ്യേണ്ടത് ഡിഫറൻസ് ബിറ്റ്വീൻ ടു സെറ്റ്സ് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം ഇവിടെ നമുക്ക് രണ്ട് സെറ്റുകളുണ്ട് സെറ്റ് എക്സ് ഈക്വൾസ് 10, 12, 14 എക്സ് വൈ ഈക്വൾസ് സെറ്റ് 12, 13, 14 നമുക്ക് ചോദ്യം ഫൈൻഡ് എക്സ് മൈനസ് വൈ ആൻഡ് വൈ മൈനസ് എക്സ് ഇങ്ങനെയാണ് നമുക്ക് ചെയ്യാം ആദ്യം എക്സ് മൈനസ് വൈ ചെയ്യാം എക്സ് മൈനസ് വൈ ചെയ്യാം കൂടുതൽ കൺവിൻസിന് വേണ്ടി അത് എടുത്തെഴുതുന്നത് നല്ലതായിരിക്കും എക്സ് എന്ന സെറ്റ് എടുത്തെഴുതി കഴിഞ്ഞാൽ 10, 12, 14 മൈനസ് സെറ്റ് 12, 13, 14 ഓക്കെ രണ്ട് സെറ്റുകൾ നമ്മൾ എഴുതി നമുക്കറിയാം എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ എക്സിലുള്ളതും വൈയിലില്ലാത്തതുമാണ് എക്സിലുള്ളതും വൈയിലില്ലാത്തതും അപ്പോൾ എക്സിലുള്ള ആൾക്കാരെ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുക 10 അപ്പുറത്തുണ്ടോ ഇല്ല 10 എന്ന എലമെൻ്റ് അപ്പുറത്തില്ല അതുകൊണ്ട് നമുക്ക് ഇവിടെ എഴുതാം 10 എക്സിലുള്ളതും വൈയിലില്ലാത്തതും 12 നോക്കി ഇവിടെ 12 ഉണ്ട് രണ്ടിലും 12 കോമൺ ആയിട്ടുള്ളതിനാൽ നമ്മളതിനെ ഒഴിവാക്കും 14 അവിടെയുണ്ട് അതായത് നമുക്കിവിടെ ഒരൊറ്റ എലമെൻ്റേ ഉള്ളൂ സെറ്റ് 10 അതായത് എക്സ് മൈനസ് വൈ എന്നത് സെറ്റ് 10 ആണ് രണ്ടാമത്തെ ചോദ്യം എന്താണ് പറഞ്ഞേക്കുന്നത് ഫൈൻഡ് എന്ത് ഫൈൻഡ് ഏതെന്ന് പഠിക്കാൻ പറഞ്ഞേക്കുന്നു വൈ മൈനസ് എക്സ് വൈ മൈനസ് എക്സ് അതും ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ് വൈ എന്ന സെറ്റ് നമുക്ക് ആദ്യം എടുത്തെഴുതാം സെറ്റ് 12, 13, 14 മൈനസ് സെറ്റ് നമ്മുടെ എക്സ് എന്ന സെറ്റ് എന്താണ് 10, 12, 14 അതും നമ്മൾ എഴുതി ആ രണ്ട് സെറ്റുകൾ നമ്മൾ എഴുതി വൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ വൈയിലുള്ളതും എക്സിലില്ലാത്തതും നമുക്ക് നോക്കാം വൈയിൽ ആരൊക്കെയുണ്ട് 12 എടുത്ത് നോക്കിയേ അത് എക്സിലുണ്ട് 13 ആ 13 എന്താണ് എക്സിനകത്ത് വൈക്കകത്ത് മാത്രമേ ഉള്ളൂ എക്സിനകത്തില്ല അത് നമുക്ക് എഴുതാം സെറ്റ് 13 വേറെ 14 എടുത്താൽ അവിടെ ഉണ്ട് അതായത് ഇവിടെ ഒരു എലമെൻറ്റ് മാത്രമേ വരത്തുള്ളൂ ഇവിടെ 13 എന്ന് വരും ഇങ്ങനെയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു സെറ്റ്സ് ചെയ്യുന്നത് ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം എക്സ് മൈനസ് വൈയും വൈ മൈനസ് എക്സും ഈക്വൽ ആണാടെ അതിൽ ഈക്വൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടെന്നല്ലാതെ അവ ഈക്വൽ അല്ല അത് എപ്പോഴും ഈക്വൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആവണമെന്നില്ല ഇവിടെ റയറായിട്ട് ഇങ്ങനെ സംഭവിച്ചു പോയതാണ് അതായത് എക്സ് മൈനസ് വൈ എടുത്തപ്പോഴും വൈ മൈനസ് എക്സ് എടുത്തപ്പോഴും നമുക്ക് എന്ത് ചെയ്ത് ഈക്വൽ ആയിട്ട് കിട്ടിയില്ല അതിനർത്ഥം എക്സ് മൈനസ് വൈ നോട്ട് ഈക്വൽസ് വൈ മൈനസ് എക്സ് ഓർമ്മിച്ച് വച്ചേക്കുക നമുക്കറിയാം സാധാരണ നമ്മൾ രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് എടുത്ത് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവിടെയും എക്സ് മൈനസ് വൈയും വൈ മൈനസ് എക്സും എല്ലായ്പ്പോഴും തുല്യമാകണമെന്നില്ല അപ്പോൾ ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ട രീതി വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് യൂണിയൻ ഇൻ്റർസെക്ഷൻ ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു സെറ്റ്സ് അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു ഒരു എന്ത് ജനറലൈസ്ഡ് പ്രിൻസിപ്പൾ പഠിച്ചു എന്ത് ഡിസ്ജോയിൻ്റ് സെറ്റ്
ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ വെൻ ഡയഗ്രാം വെച്ചുള്ള എക്സ്പ്ലനേഷനുമായി വരുന്നതുവരേക്കും താങ്ക് യു.